ഫ്രാങ്കിന്റെ അസുഖം ഭേദമാക്കാനായി സയോഗി അവനെ മാക്സിമം റിലാക്സ്ഡും ഹാപ്പി ആക്കി ഇരുത്താനായി ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ്. അവൾ അവന് മസാജ് ഒക്കെ ചെയ്തു കൊടുക്കും, പക്ഷെ വീക്ക്നെസ് സ്പോട്ടിൽ കൈയെത്തുമ്പോൾ അവളുടെ കൺട്രോൾ അറിയാതെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫാങ് അവളോട് ചോദിച്ചു, രണ്ട് ദിവസം മുൻപ് വരെ നിനക്ക് എന്നെ കണ്ണിൽ കണ്ടുകൂടായിരുന്നല്ലോ, ഇപ്പൊ പ്രത്യേകിച്ച് എന്താ ഇങ്ങനെ ഇഷ്ടം വരാനെന്ന്. അത് പിന്നെ നിങ്ങളൊരു പേഷ്യന്റ് അല്ലേ, പേഷ്യന്റിനോട് നമ്മൾ എപ്പോഴും കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ അസുഖത്തിന്റെ പേരിൽ എനിക്ക് കിട്ടുന്ന കെയറിങ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഫാങ് എഴുന്നേറ്റ് പോവുകയാണ്. പക്ഷേ നമ്മുടെ സയോഗി അതുകൊണ്ടൊന്നും പിന്മാറിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഫാങ്ങിന്റെ വീട്ടിലേക്ക് അവൾ ചെന്നു. എന്നിട്ട് ഇന്ന് ഓഫീസിലേക്ക് നമുക്ക് ഓടിപ്പോയാലോ, ഓടിക്കഴിഞ്ഞാൽ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണെന്ന് പറയുകയും ഫാങ്ങിനെയും കൊണ്ട് ഓടിയിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്യുകയാണ്. പക്ഷെ ഫാങ്ങിന്റെ കൂടെ ഓടിയിട്ട് അവൾ എത്തണ്ടേ, അവൾ ആകെ തളർന്നുപോയി. ഫ്രണ്ടിൽ ട്രാഫിക് ജാം കണ്ടപ്പോ ഫാങ് തന്നെ തിരിച്ചു വന്ന്, നിനക്ക് ട്രാഫിക് ജാം പേടിയല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ കൈ പിടിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ കൊണ്ടുപോവുകയാണ്. ആ കല്ല് സയോഗി മോഷ്ടിച്ചതിന്റെ പേരിൽ ഫാങ്ങിനുണ്ടായ ദേഷ്യമൊക്കെ മാറിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ നീ എന്റെ പെണ്ണാണ്, എന്റെ ഗേൾഫ്രണ്ട് ആണ്, ഒരിക്കലും നീ ഇങ്ങനെ ലിയോട് സംസാരിക്കുന്നതോ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതോ എനിക്ക് ഇഷ്ടമല്ല, നീ എന്റേത് മാത്രമായിരിക്കണം എന്നൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഫാങ് ഇപ്പൊ അവളോട് പറഞ്ഞു. ജിയാങ്ങും സയന്റിസ്റ്റും ഇതൊക്കെ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ അവരെ വേർപിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമെന്ന് ജിയാങ് പറയുന്നുണ്ട്. അതിനായിട്ട് ഈ പെൻഡ്രൈവ് നീ ഉപയോഗിക്കണം, വേണ്ട വിധം ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ ഫാങ് എന്റെ കസ്റ്റഡിയിൽ വരൂ എന്ന് ജിയാങ് പറയുകയാണ്. ഈ സയന്റിസ്റ്റ് ആണെങ്കിൽ ആ ഒരു വീഡിയോയിലുള്ള ക്ലിപ്സ് ഒക്കെ തന്നെ ഇപ്പോൾ പബ്ലിക് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ സയോഗിയാണ് മോഷണം നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. ലീയുടെ അടുത്തേക്ക് സയോഗി വന്നപ്പോൾ ലീ ചോദിക്കുന്നുണ്ട്, ഫാങ്ങും നീയുമായിട്ടുള്ള പ്രശ്നമൊക്കെ മാറിയോ എന്ന്. ആ പുള്ളിക്കാരനെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല, ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്, ചില സമയത്ത് എന്നോട് ചുമ്മാ ദേഷ്യപ്പെടും. അന്നേരം ലീ ആണെങ്കിൽ അവന് നിന്നോട് ശരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയും നാൾ അവൻ നിന്റെ കൂടെ ഉള്ളത്, ഇത്രയും നാളൊന്നും ഒരു പെണ്ണും അവന്റെ കൂടെ നിന്നിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാനായിട്ട് അവന് സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ സയോഗി ആലോചിച്ച ഒരു സ്ഥലമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്താണ് ലീ ഈ ഒരു പിക്ചറൊക്കെ കാണുന്നത് കേട്ടു. ഇവിടെ സയോഗി ആണെങ്കിൽ ഫാങ്ങുമായിട്ട് പോകുന്നത് ഒരു പബ്ബിലേക്കായിരുന്നു. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും പോവാറില്ല എന്ന് ഫാങ് പറഞ്ഞപ്പോ സയോഗി വാശി പിടിക്കുവാണ്. എന്നിട്ട് അവന്റെ കണ്ണുവെട്ടിച്ച് സയോഗി ആണെങ്കിൽ പബ്ബിലേക്ക് ഓടിക്കയറി. അവൾ അവിടെ വന്നിരുന്ന് ഭയങ്കര എൻജോയ് മൂഡിലായിരുന്നു കേട്ടോ. ഫാങ് അകത്തോട്ട് വന്ന് അതിന്റെ മാനേജറെ കണ്ട് കുറച്ച് പൈസയും കൊടുത്ത് ഇപ്പൊ തന്നെ ഇവിടുത്തെ പ്രോഗ്രാമോ കടച്ചു പൂട്ടിക്കോണം എന്ന് പറയുകയാണ്. എന്നിട്ട് സയോഗിയുടെ അടുത്ത് വന്നിരുന്നു. സയോഗി ഫാങ്ങിനെ കണ്ടപ്പോ, നിങ്ങൾ കണ്ടോ ഇവിടെ വന്നിരുന്ന നിങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ ദ മാനേജർ വന്ന് പറയുവാണ്, ഇന്നത്തെ പ്രോഗ്രാമൊക്കെ നിർത്തിയിരിക്കുന്നു എന്ന്. ഇത് എന്തൊട്ട് പരിപാടി എന്നും പറഞ്ഞുകൊണ്ട് സയോഗി സ്റ്റേജിലോട്ട് കയറി. ഞാൻ വേറൊരു പ്ലാനറ്റിലുള്ള ആളാണ്, പക്ഷെ ഇവിടേക്ക് വന്നപ്പോ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി, ഞാൻ ആ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ട്യൂണില്ലാതെ ഓരോരോ പാട്ടൊക്കെ പാടിയപ്പോ എല്ലാവരും അവളെ കൂവി വിളിക്കുന്നുണ്ട്. അത് കണ്ട് സഹിക്കവയ്യാതെ ഫാങ് തന്നെ അങ്ങനെ സ്റ്റേജിലോട്ട് കയറി വരുന്നുണ്ട്. ഇവന് ഇച്ചിരിയൊക്കെ പാടാനൊക്കെ അറിയാൻ കേട്ടോ. Walking in the moonlight, I'm thinking of you. Whistling to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ, I'm thinking of you. ഇളനീർ കനവിലൂടെ, I'm thinking of you. ഈ പാട്ട് കേട്ടപ്പോ നമ്മുടെ സയോഗി വരെ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ നമ്മുടെ സയോഗിയുടെ വായിൽ നിന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെ പുറത്തോട്ട് വന്നുപോയി. അപ്പൊ ഫാങ്ങിന് ശരിക്കും ദേഷ്യം പിടിച്ചു. അപ്പൊ നീ എന്നോട് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിട്ടല്ലേ കാണിച്ചു കൂട്ടുന്നതെല്ലാം, അത്തരത്തിലൊരു സ്നേഹം എനിക്ക് ഇനി ആവശ്യമില്ല, ഇനി മേലാൽ നീ എന്റെ കൺമുന്നിൽ പോലും വന്നു പോവരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് സയോഗിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഫാങ് പോവുകയാണ്. അവൾക്ക് ആകെ വിഷമമായി. പിറ്റേ ദിവസം അവനെ കാണാതെ എങ്ങനെ ഓഫീസിലേക്ക് വരിക എന്നൊക്കെ ആലോചിച്ച അവൾ ഇങ്ങോട്ട് വരണോ വരണ്ടേ എന്ന് കരുതിയിട്ടാണ് വരുന്നത്. എന്തായാലും വന്നേക്കാം, പുള്ളിക്കാരൻ എന്നെ കാണേണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സയോഗി അങ്ങനെ ഇപ്പൊ ഓഫീസിലേക്ക് വന്നിരിക്കുവാണ്. പക്ഷെ ആ ഓഫീസിലുള്ള എല്ലാവരും തന്നെ ഇവളാണ് ആ കല്ല് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആരും ഇവളോടൊരു കമ്പനിയും അടിക്കുന്നില്ല. ഇവൾ എന്ത് സംശയം ചോദിച്ചാലും എന്ത് കാര്യത്തിന് ആരോട് പോയി സംസാരിക്കാൻ ശ്രമിച്ചാലും അവരാരും നമ്മുടെ സയോഗിയെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. മറിഞ്ഞിരുന്ന എല്ലാവരും നമ്മുടെ സയോഗിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഫാങ് ആണെങ്കിൽ അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സയോഗിക്ക് ഒരു ജോലിയും ഇപ്പൊ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, അവൾ ഒരിക്കലും എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ലീ ആണെങ്കിൽ സയോഗിയെ കാണാനായിട്ട് വന്നിട്ട് എനിക്ക് നിന്നോട് പേഴ്സണലായി കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി. അവരങ്ങനെ ഒന്നിച്ചു പോകുന്നത് ഫാങ് കാണുന്നുണ്ടായിരുന്നു. ലീയിൽ നിന്നാണ് നമ്മുടെ സയോഗി ഇപ്പൊ ആ കല്ല് മോഷ്ടിച്ചത് ഇവളാണെന്ന് എല്ലാവരും അറിഞ്ഞെന്ന് അറിയുന്നത്. അത് ശരിക്കും ഇവളുടെ കല്ലായിരുന്നു എന്ന് ലീ ചോദിക്കുകയാണ്. അതെ, അതെന്റെ കല്ലായിരുന്നു, അതുകൊണ്ട് അത് എടുക്കാനായിട്ട് നിന്നെയും കൊണ്ട് ഞാനെന്നാ റിസർച്ച് ലാബിലേക്ക് പോയതെന്നൊക്കെ സയോഗി പറയുകയാണ്.
പക്ഷെ എല്ലാവരും അവൾ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും സയോഗി പിന്നെയും അവിടേക്ക് പോകുന്നുണ്ട്. കാരണം ആ കല്ല് എന്റെയല്ലേ, അതെങ്ങനെ ഞാൻ മോഷ്ടിച്ചതാവുക, അതെല്ലാവരും എനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടേക്ക് പോകുന്നത്. അപ്പോഴൊക്കെ തന്നെ ഇവള് എല്ലാവരും അവളെ മറഞ്ഞിരുന്ന് കുറ്റം പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അസിസ്റ്റന്റ് സയോഗിയോട് പറഞ്ഞു, നീ ഒരിക്കലും ഇനി സാറിനെ കാണാൻ പോവരുതെന്നാണ് സാറ് പറയുന്നത്, നിനക്കൊരു ജോലിയും തരേണ്ടെന്നും പറഞ്ഞു, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങി തരാനായിട്ട് ഇവിടെ ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് അവിടെയുള്ള ബാക്കി എംപ്ലോയീസിനെ സഹായിക്കാനായിട്ടും ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എംപ്ലോയീസ് ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ ജോലി മുഴുവനായിട്ട് ഇവളെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തന്നെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവളോട് ചെയ്യാനായിട്ടാണ് അവർ ആവശ്യപ്പെടുന്നത്. സയോഗി ഫാങ് പോലും അവളെ ഇപ്പൊ കൈയൊഴിഞ്ഞിരിക്കുവാണല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവള് തീരുമാനിക്കുവാണ്. കുബ്രി വരെ ചോദിക്കുന്നുണ്ട്, നീ ഒരു ഏലിയൻ അല്ലേ, നിന്റെ പവർ ഉപയോഗിച്ചുകൂടെ എന്ന്. പക്ഷേ ഇതെല്ലാം തന്നെ എന്റെ വിധി ആയിരിക്കുമെന്നാണ് സയോഗി കുബ്രിയോട് പറയുന്നത്. അപ്പോഴേക്ക് നൂൺ ബ്രേക്കിന് ഫുഡ് വാങ്ങി വരാനായിട്ട് അവിടുത്തെ എംപ്ലോയീസ് ആവശ്യപ്പെടുകയാണ്. സയോഗി പോകുന്നത് ചായ് മേഡത്തിന് അരികിലേക്കായിരുന്നു. അവളുടെ ഫേസ് കണ്ടപ്പോ തന്നെ ചായ് മേഡത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അവളാണെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവിടേക്ക് വന്നതാ, പെട്ടെന്ന് തന്നെ ഫുഡാക്കി താ എന്നൊക്കെ പറഞ്ഞ് ചായ് മേഡത്തോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഫുഡൊക്കെ വാങ്ങി വന്നപ്പോഴാണ് ഇവിടെ ഒരു ഒറ്റ എണ്ണത്തിനെ കാണുന്നില്ല. അവര് പുറത്തെന്തോ മീറ്റിങ്ങിന് പോയിരിക്കുവാണത്രേ, അതുകൊണ്ട് കൊണ്ടുവന്ന ഫുഡ് മുഴുവനായിട്ട് അവളോട് കഴിച്ചോളാനായിട്ട് കങ് എന്ന് പറയുന്ന ആ അസിസ്റ്റന്റ് പറഞ്ഞു. അവൾ അങ്ങനെ കുത്തിയിരുന്ന ഫുഡൊക്കെ കഴിച്ചു, ആളാകെ ഇപ്പൊ ടയേർഡ് ആയിരിക്കുവാണ്. ആ സമയത്ത് അവളിങ്ങനെ ചെറിയ മോണാക്ട് പോലെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ എംപ്ലോയീസ് അവളോട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവളോട് എങ്ങനെയാ ക്ഷമ ചോദിക്കുക, അതൊക്കെ അവൾ സ്വയമായിട്ട് ഇപ്പൊ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് സയോഗി ഞങ്ങളോട് നീ ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സയോഗിയാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ അടിക്കുന്നുണ്ട്. അവൾ അങ്ങനെ എന്നിട്ട് കിടന്നു, ആകെ മൊത്തം വിഷമിച്ച് ഇപ്പൊ ആകെ ടയേർഡ് ആയിട്ട് ഉറങ്ങി പോവുകയും ചെയ്തു. അവിടെ ക്യാബിനിലായിട്ട് നമ്മുടെ ഫാങ് ഉണ്ടായിരുന്നു. ഫാങ്ങിന് സയോഗിയുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരി വായും പൊളിച്ച് അവിടെ കിടന്നുറങ്ങുന്നത് കാണുന്നത്. ഫാങ് അവിടേക്ക് വന്ന് സയോഗി ഇത്രയും നേരമായില്ലേ, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കെന്ന് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റു. എന്നിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പാടില്ലല്ലോ, നിങ്ങളിതിന് എന്നെ കാണാൻ വന്നിരിക്കുന്നത്, ഞാൻ പോകുക എന്നും പറഞ്ഞു പോകുന്നുണ്ട്. ലിഫ്റ്റിലേക്ക് അവളുടെ കൂടെ കയറണ്ടെന്നാണ് ഫാങ്ങിനോട് ഇവള് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തനിച്ച് തന്നെ ഞാൻ പോകുമെന്നും പറയുവാണ്. ഫാങ് അവളോട് വീട്ടിലാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ സമ്മതിക്കാത്തതായിരുന്നു. അങ്ങനെ തനിച്ച് ഇവിടെ താഴെ ഇറങ്ങിപ്പോയി. എന്നാലും അവൾക്ക് ചെറിയൊരു പേടി ഇല്ലാതില്ല, എന്നാലും അവൾ പോകുമെന്ന് ഉറച്ച് തീരുമാനിച്ച് നടന്നു പോകുവാണ്. പക്ഷെ ഫാങ് ആണെങ്കിൽ അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ കുട്ടികളെ കാണിച്ച് നടക്കുന്നതും അവൻ അറിയാമായിരുന്നു. അവളുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര ലോലമാണ്, അതുകൊണ്ട് അത്തരത്തിലെ വലിയ പ്രവൃത്തികളൊന്നും ഇവിടെ ചെയ്യാൻ സാധ്യതയില്ലെന്ന്. അങ്ങനെ ഇവള് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫാങ് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുവാണ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ അവൾ പെട്ടെന്ന് പേടിച്ചു പോവുകയും വണ്ടികൾക്കിടയിൽപ്പെട്ട് താഴെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫാങ് ആണെങ്കിൽ ആ സമയത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് നോക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്.